പ്രമേഹ രോഗികൾ വർദ്ധിച്ചു വരുന്ന ഒരു കാലഘട്ടത്തിലൂടെയാണ് നമ്മളിപ്പോൾ ജീവിച്ചുകൊണ്ടിരിക്കുന്നത്. പ്രത്യേകിച്ച് നമ്മളുടെ കേരളത്തിൽ പ്രമേഹ രോഗികളുടെ എണ്ണം ദിനേന വർദ്ധിച്ചു വരികയാണ്. സ്വാഭാവികമായിട്ടും പ്രമേഹ രോഗികൾക്ക് ഉണ്ടാകുന്ന പല സംശയങ്ങളും, എന്തെല്ലാം ഭക്ഷണങ്ങൾ കഴിക്കണം, എന്തെല്ലാം കഴിച്ചുകൂടാ എന്നിങ്ങനെയുള്ള സംശയങ്ങൾക്കുള്ള ഉത്തരമായിട്ടാണ് ഈ വീഡിയോയിൽ നിങ്ങൾക്ക് മുമ്പിൽ പങ്കുവെക്കാൻ പോകുന്നത്. ഇറ്റ്സ് മീ ഡോക്ടർ സി എൻ മുഹമ്മദ് അഷ്റഫ്. ആരോഗ്യ സംബന്ധമായിട്ടുള്ള നല്ല നല്ല പുതിയ അറിവുകൾ ലഭിക്കുന്നതിനായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ നമുക്ക് നമ്മളുടെ സബ്ജക്റ്റിലേക്ക് വരാം. ഭക്ഷണത്തിലെ അപാകതകൾ മൂലം പ്രമേഹം വരുമോ? നമ്മൾ കഴിക്കുന്ന ഭക്ഷണവും പ്രമേഹവും തമ്മിൽ ബന്ധമുണ്ടോ? ഇതൊരു പലരുടെയും സംശയമാണ്. കാലറി കൂടുതലായിട്ടുള്ള ഭക്ഷണങ്ങൾ, അതായത് അമിതമായ മധുരവും കൊഴുപ്പും അടങ്ങിയ ഭക്ഷണങ്ങൾ, പാക്കറ്റ് ഫുഡുകൾ, ബേക്കറി ഐറ്റംസുകൾ, ഫാസ്റ്റ് ഫുഡുകൾ, കോള പോലുള്ള മധുരപാനീയങ്ങൾ, അത്തരത്തിലുള്ള ഭക്ഷണങ്ങളുടെ അമിതമായ ഉപയോഗം, കൃത്യസമയങ്ങളിൽ ആഹാരം കഴിക്കാതിരുന്നാലും നമ്മളുടെ ശരീരത്തിൽ കൊഴുപ്പ് അടിഞ്ഞുകൂടുകയും അതുമൂലം ശരീരത്തിൽ ഇൻസുലിൻ പ്രതിരോധം ഉണ്ടാവുകയും പ്രമേഹം വരാൻ അതൊരു കാരണമായി മാറുകയും ചെയ്യുന്നതാണ്. കൃത്യമായ ഇടവേളകളിൽ സമീകൃതമായ ആഹാരം കഴിക്കുകയാണെങ്കിൽ പ്രമേഹം, കൊളസ്ട്രോൾ പോലുള്ള ജീവിതശൈലി രോഗങ്ങൾ വരാതെ നമുക്ക് ഒരുവിധം സൂക്ഷിക്കാൻ പറ്റും. ഭക്ഷണ നിയന്ത്രണത്തിലൂടെ പ്രമേഹം എത്രത്തോളം കൺട്രോൾ ചെയ്യാൻ സാധിക്കും എന്നുള്ളതാണ് മറ്റൊരു ചോദ്യം. പഞ്ചസാരയുടെ അളവിലെ ഏറ്റക്കുറച്ചിലുകൾ ഒരു പരിധിവരെ നമുക്ക് ഭക്ഷണം കൺട്രോൾ ചെയ്യുന്നതിലൂടെ നിയന്ത്രിക്കാൻ സാധിക്കും. പഞ്ചസാരയുടെ അളവ്, അതിലുണ്ടാകുന്ന ഏറ്റക്കുറച്ചിലുകൾ പല കാരണങ്ങളാലും ഉണ്ടായേക്കാം. അതിലെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാരണമാണ് നമ്മൾ കഴിക്കുന്ന ഭക്ഷണം. അതുപോലെ ഭക്ഷണം കഴിക്കുമ്പോൾ 3 നേരമായിട്ട് അമിതമായി കഴിക്കാതെ അത് നിയന്ത്രിച്ച് ഒരു 5-6 തവണയായിട്ട് കൺട്രോൾ ചെയ്ത് കഴിക്കുകയാണെങ്കിൽ അത് ശരീരത്തിൻ്റെ ഭാരം കൂടാതിരിക്കാനും വിശപ്പ് അമിതമാവാതിരിക്കാനും സഹായകരമാവും. അടുത്തതായിട്ട് പ്രീ ഡയബറ്റീസ് ആയിട്ടുള്ളവർ ഭക്ഷണത്തിൽ വരുത്തേണ്ട മാറ്റങ്ങൾ എന്തൊക്കെ എന്നതാണ്. ഭക്ഷണത്തിൻ്റെ ഒരു സുപ്രധാന പങ്ക് വഹിക്കുന്നത് പ്രീ ഡയബറ്റീസ് കാലഘട്ടത്തിലാണ്. ആ സമയത്ത് കൃത്യമായ ഭക്ഷണവും വ്യായാമവും ഉണ്ടെങ്കിൽ പ്രമേഹം വരാതെ കാത്തു സൂക്ഷിക്കാൻ പറ്റും. അമിതമായിട്ടുള്ള മധുരം കൊഴുപ്പും അടങ്ങിയ ഭക്ഷണങ്ങൾ പരമാവധി ഒഴിവാക്കുക. ഷുഗർ ഫ്രീ ആയിട്ടുള്ള ഉൽപ്പന്നങ്ങളും പരമാവധി ഉപയോഗിക്കാതിരിക്കുക. ചുവന്ന മാംസം ഒഴിവാക്കുക. ഹോട്ടൽ ഭക്ഷണങ്ങൾ പരമാവധി ഒഴിവാക്കുക. പഴവർഗ്ഗങ്ങളും ധാരാളം പച്ചക്കറികളും ഉൾപ്പെടുത്താൻ ശ്രമിക്കുക. ഇതൊക്കെയാണ് പ്രീ ഡയബറ്റിക് ആയിട്ടുള്ളവർ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ. മറ്റൊരു സംശയമാണ് പ്രമേഹ രോഗികൾക്ക് മധുരം കഴിക്കാമോ? തേൻ, ശർക്കര പോലത്തവ, പഴവർഗ്ഗങ്ങൾ കഴിക്കാൻ പറ്റുമോ? പ്രമേഹ രോഗികൾ ഒട്ടും മധുരം കഴിച്ചുകൂടാ എന്ന് പറയുന്നത് ഒരു തെറ്റായ കാര്യമാണ്. റിഫൈൻഡ് ഷുഗറായിട്ടുള്ള പ്രോഡക്ട്സുകൾ കഴിക്കുമ്പോൾ അത് പെട്ടെന്ന് നമ്മുടെ ശരീരത്തിൽ ഡൈജസ്റ്റ് ആവുകയും അതുമൂലം പെട്ടെന്ന് പഞ്ചസാരയുടെ അളവ് ഉയരാനും സാധ്യതയുണ്ട്. അതുകൊണ്ടാണ് റിഫൈൻഡ് ഷുഗറായിട്ടുള്ളവ കഴിക്കരുത് എന്ന് പറയുന്നത്. മറ്റൊരു സംശയമാണ് അതിനു പകരം തേനോ ശർക്കരയോ ഉപയോഗിക്കാമോ എന്നുള്ളത്. അതും ഉപയോഗിച്ചുകൂടാ എന്ന് തന്നെയാണ്. രണ്ടും ഒരുപോലെ തന്നെയാണ്. കഴിക്കുന്നത് മൂലം പെട്ടെന്ന് പഞ്ചസാരയുടെ അളവ് ഉയരാൻ സാധ്യതയുണ്ട്. നമ്മൾ എത്രത്തോളം കഴിക്കുന്നു എന്നതിലാണ് കാര്യം. പിന്നെ പഴവർഗ്ഗങ്ങൾ കഴിക്കാൻ പറ്റുമോ എന്ന് ചോദിക്കുന്നുണ്ട്. പ്രമേഹ രോഗിക്ക് 100 ഗ്രാം പഴവർഗ്ഗങ്ങൾ കഴിക്കണമെന്നുണ്ട്. നാട്ടിൽ എപ്പോഴും അവൈലബിളായിട്ടുള്ള ആപ്പിൾ, ഓറഞ്ച്, പേരക്ക പോലുള്ള പഴങ്ങൾ 100 ഗ്രാം ദിവസം കഴിക്കുന്നത് കൊണ്ട് തെറ്റൊന്നുമില്ല. ഈത്തപ്പഴം പോലുള്ള അമിതമായിട്ടും മധുരമുള്ള പഴവർഗ്ഗങ്ങൾ കഴിക്കുമ്പോൾ അത് എണ്ണത്തിൽ പരമാവധി കുറയ്ക്കുക. അടുത്തൊരു സംശയമാണ് പ്രമേഹ രോഗികളുടെ ഭക്ഷണക്രമം എങ്ങനെയാവണം, ഏതെല്ലാം സമയങ്ങളിൽ ഭക്ഷണം കഴിക്കണം. ഇതിൽ പ്രധാനമായും ശ്രദ്ധിക്കേണ്ട രണ്ട് കാര്യം: കൃത്യമായ സമയത്ത് കൃത്യമായ അളവിലുള്ള ഭക്ഷണം കഴിക്കുക എന്നുള്ളതാണ്. പൊതുവേ നമ്മൾ മലയാളികൾ രാവിലത്തെ ബ്രേക്ക്ഫാസ്റ്റിനും ലഞ്ചിനും ഡിന്നറും നമ്മൾ കുറച്ച് ഹെവിയായിട്ട് കഴിക്കുന്നവരാണ്. പ്രമേഹ രോഗികളാണെങ്കിൽ അവർ ഈ സമയങ്ങളിൽ കഴിക്കുന്ന ഭക്ഷണം പരമാവധി കൺട്രോൾ ചെയ്ത് നിയന്ത്രിച്ച് അളവ് കുറച്ച് കഴിക്കുകയും ഈ 3 സമയങ്ങളുടെ ഇടവേളകളിൽ ലഘുവായിട്ടുള്ള ഭക്ഷണങ്ങൾ വല്ലതും കഴിക്കുക. ആ ഇടവേളകളിൽ ഒരു പഴവർഗ്ഗം കഴിക്കാൻ ശ്രമിക്കുക. പിന്നെ ധാരാളമായി പച്ചക്കറികൾ അധികമായിട്ട് ഉപയോഗിക്കുക. അത് സലാഡായിട്ടോ സൂപ്പായിട്ടോ എങ്ങനെ വേണമെങ്കിലും കഴിക്കാവുന്നതാണ്. ചുവന്ന മാംസങ്ങളായ പോർക്ക്, ബീഫ്, മട്ടൺ പോലത്തവ പരമാവധി ഒഴിവാക്കുക. കൊഴുപ്പുള്ള ആഹാരങ്ങൾ പരമാവധി കൺട്രോൾ ചെയ്യുക. അതൊക്കെയാണ് ഭക്ഷണത്തിൽ അളവിലും ക്രമീകരിക്കേണ്ട കാര്യങ്ങൾ.
ഷുഗർ ഫ്രീ ആയിട്ടുള്ള ഭക്ഷണങ്ങൾ ഉപയോഗിക്കാമോ? മറ്റു ചിലരുടെ ഡൗട്ടാണ്. എന്താണ് ഷുഗർ ഫ്രീ? മധുരമില്ലാത്തവ, അതായത് അതിൽ മധുരം ഇല്ലെങ്കിലും മധുരത്തിനായി മറ്റു ചിലത് ചേർക്കുന്നുണ്ട്. അതിൽ ഷുഗർ ഫ്രീ ആയിട്ടുള്ള ഭക്ഷണങ്ങൾ കഴിക്കുന്നവർക്ക് ധാരാളമായി ഹൃദ്രോഗമുണ്ടാവാനും അമിതവണ്ണം ഉണ്ടാവാനും പ്രമേഹം ഉണ്ടാവാനുമൊക്കെ സാധ്യത കൂടുതലായിട്ടുള്ളതായി പഠനങ്ങൾ തെളിയിക്കുന്നുണ്ട്. അതുകൊണ്ട് അവയുടെ ഉപയോഗം പരമാവധി കുറയ്ക്കുന്നതാണ് നല്ലത്. മറ്റൊരു സംശയമാണ്, ചോറുണ്ടാക്കുമ്പോൾ ഒന്നിലധികം തവണ തിളപ്പിച്ച് വാർത്താൽ പ്രമേഹ രോഗികൾക്ക് നല്ലതാണോ എന്നുള്ളത്. അങ്ങനെ ഒന്നിലധികം തവണ തിളപ്പിച്ച് വാർത്താൽ അതിലെ കാർബോഹൈഡ്രേറ്റ്സിൻ്റെ അളവ് കുറയും. അതുമൂലമാണ് അങ്ങനെ കഴിക്കാമോ എന്നൊരു സംശയം ചോദിക്കുന്നത്. അങ്ങനെ കഴിക്കുന്നത് കൊണ്ട് പ്രത്യേകിച്ച് വലിയ കാര്യമൊന്നുമില്ല. കാരണം അതിലെ ആ ചോറിലെ പോഷക ഗുണങ്ങളെല്ലാം നഷ്ടപ്പെടുകയാണ്. അളവ് കുറച്ച് ഒരു പരിധി അളവിൽ ചോറ് കഴിക്കുക. പ്രമേഹ രോഗികൾ ഒന്നിലധികം തവണ തിളപ്പിച്ച് വാർത്ത് കഴിക്കേണ്ടതായിട്ടില്ല. അതിൻ്റെ അളവിൽ നിയന്ത്രിച്ചാൽ മാത്രം മതി. മറ്റൊരു സംശയമാണ്, പ്രമേഹ രോഗികൾക്ക് ഗോതമ്പ് അരിയേക്കാൾ നല്ലതാണോ? രണ്ടിലും ഒരേപോലെ തന്നെയാണ് കാർബോഹൈഡ്രേറ്റ്സിൻ്റെ അളവ് ഉള്ളത്. ഒരു വ്യത്യാസം എന്താണെന്ന് വെച്ചാൽ, ഗോതമ്പിൽ നാരിൻ്റെ അളവ് കൂടുതലാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഡൈജസ്റ്റിൻ്റെ പ്രോസസ്സ് കുറച്ച് സ്ലോ ആവുകയും അതുമൂലം പെട്ടെന്ന് പഞ്ചസാരയുടെ അളവ് കൂടാതിരിക്കാനും അത് സഹായകരമാകും. നാര് അടങ്ങിയതായിട്ടുള്ള ഭക്ഷണം കഴിക്കുമ്പോൾ നമുക്ക് വിശപ്പ് നിയന്ത്രിക്കാനും സാധിക്കും. അത് കഴിക്കുന്നവർക്ക് പെട്ടെന്ന് വയറ് നിറഞ്ഞ പോലൊരു ഫീല് കിട്ടുകയും ചെയ്യും. അതിപ്പം ഗോതമ്പ് തന്നെ ആവണമെന്നില്ല, നാരടങ്ങിയിട്ടുള്ള അരിയായാലും തവിട് അരിയായാലും കഴിക്കാവുന്നതാണ്. മറ്റു ചിലരുടെ സംശയമാണ് മധുരം കഴിക്കുന്ന ദിവസങ്ങളിൽ മരുന്നിൻ്റെ അളവ് കൂട്ടിയാൽ പോരെ എന്ന്. ശാസ്ത്രീയമായും അതൊരു തെറ്റായ കാര്യമാണ്. അങ്ങനെ മരുന്നിൻ്റെ അളവ് കൂടുതലായിട്ട് കഴിക്കുകയാണെങ്കിൽ രക്തത്തിൽ പഞ്ചസാരയുടെ അളവ് ഭയങ്കരമായിട്ട് കുറഞ്ഞു പോകാനും സാധ്യതയുണ്ട്. അതുകൊണ്ട് മധുരം കഴിക്കുന്ന ദിവസങ്ങളിൽ പിന്നീട് കഴിക്കുന്ന ഭക്ഷണങ്ങൾ പരമാവധി നിയന്ത്രിച്ചുകൊണ്ട് അളവ് ചുരുക്കി കഴിക്കാനും ശ്രമിക്കുക. ഇൻസുലിനും മരുന്നും എടുക്കുന്നവർ ഭക്ഷണത്തിൽ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ എന്തെല്ലാം? അത്തരക്കാർ ഡോക്ടറുടെ നിർദ്ദേശങ്ങൾ കറക്റ്റായി പാലിച്ചുകൊണ്ടാവണം അവരുടെ ഭക്ഷണ രീതികൾ. ഇൻസുലിൻ എടുക്കുന്നവരാണെങ്കിൽ ഇൻസുലിൻ എടുക്കുന്നതിൻ്റെ എത്ര സമയം മുമ്പ് ഭക്ഷണം കഴിക്കണമെന്നും ഇൻസുലിൻ എടുത്ത ശേഷം എത്ര സമയം കഴിഞ്ഞിട്ട് ഭക്ഷണം കഴിക്കണമെന്നും കൃത്യമായി മനസ്സിലാക്കിയിരിക്കണം. എടുത്ത ശേഷം കൃത്യമായ സമയത്ത് ഭക്ഷണം കഴിച്ചില്ലെങ്കിൽ പെട്ടെന്ന് രക്തത്തിലെ പഞ്ചസാരയുടെ അളവ് താഴ്ന്നു പോകാനും സാധ്യതയുണ്ട്. അതുകൊണ്ട് അതെല്ലാം കൃത്യമായി ഡോക്ടറുടെ നിർദ്ദേശങ്ങൾ അതേപോലെ പാലിക്കേണ്ടതാണ്. ടൈപ്പ് 1 പ്രമേഹം ബാധിച്ച കുട്ടികളുടെ ഭക്ഷണത്തിൽ എന്തെല്ലാം ശ്രദ്ധിക്കണം? ടൈപ്പ് 1 പ്രമേഹം ബാധിച്ച കുട്ടികൾ അവർക്ക് ആവശ്യമായിട്ടുള്ള പോഷകാഹാരങ്ങൾ കൃത്യമായ രീതിയിൽ തയ്യാറാക്കേണ്ടതായിട്ടുണ്ട്. അതിന് ഒരു ഡയറ്റീഷ്യൻ്റെ സഹായം തേടുന്നത് നല്ലതാണ്. പരമാവധി ഓയിലി ആയിട്ടുള്ള ഭക്ഷണങ്ങളും ബേക്കറി ആഹാരങ്ങളും ഫാസ്റ്റ് ഫുഡുകളും കൊഴുപ്പടങ്ങിയതായിട്ടുള്ള ഫുഡുകളും പരമാവധി ഒഴിവാക്കുക. നാരുകൾ കൂടിയ ഓട്സ് പോലുള്ള ഭക്ഷണങ്ങൾ പ്രമേഹ രോഗികൾക്ക് നല്ലതാണോ? നാരുകൾ കൂടിയ ഓട്സ് പോലുള്ള ഭക്ഷണങ്ങൾ പ്രമേഹ രോഗികൾക്ക് വളരെ നല്ലതാണ്. അത് പരമാവധി അധികം നേരം വേവിക്കാതെ 5 മിനിറ്റിൽ കൂടുതലാവാതെ പെട്ടെന്ന് എടുക്കാൻ ശ്രമിക്കുക. പ്രമേഹ പാരമ്പര്യമുള്ളവർ ഭക്ഷണത്തിൽ എന്തെല്ലാം ശ്രദ്ധിക്കണം? മറ്റൊരു ചോദ്യം, പ്രമേഹ പാരമ്പര്യമുള്ളവരാണെങ്കിൽ അവർ ചെറുപ്പം മുതൽക്ക് തന്നെ ജീവിതശൈലിയിൽ മാറ്റങ്ങൾ വരുത്തേണ്ടതായിട്ടുണ്ട്. അധികം മധുരമുള്ള ഭക്ഷണങ്ങളും കൊഴുപ്പടങ്ങിയതായിട്ടുള്ള ഭക്ഷണങ്ങളും ഫാസ്റ്റ് ഫുഡ് പോലത്തവ പരമാവധി കുറയ്ക്കാനും കൃത്യമായ സമയങ്ങളിൽ ഭക്ഷണം കഴിക്കുക, അമിതവണ്ണം നിയന്ത്രിക്കുക, എല്ലാ ദിവസവും വ്യായാമം ചെയ്യാൻ ശ്രമിക്കുക, ധാരാളമായി പച്ചക്കറികൾ ഫ്രൂട്ട്സ് ഇവ കഴിക്കാൻ ശ്രമിക്കുക. ഇത്തരത്തിൽ അവരുടെ ലൈഫ് സ്റ്റൈലിൽ ചെറിയ ചെറിയ മാറ്റങ്ങൾ അവരുടെ ചെറുപ്പകാലം മുതൽക്കേ ശ്രദ്ധിക്കേണ്ടതായിട്ടുണ്ട്. അടുത്തൊരു സംശയമാണ്, ഭക്ഷണം നിയന്ത്രിച്ചാൽ മരുന്ന് മാറ്റാമോ? പ്രമേഹത്തിൻ്റെ ആരംഭഘട്ടങ്ങളിൽ വ്യായാമവും ഭക്ഷണ ക്രമീകരണങ്ങളിലൂടെയും പ്രമേഹം ഒരു പരിധിവരെ നമുക്ക് കൺട്രോൾ ചെയ്ത് നിർത്താൻ പറ്റും. പക്ഷേ മരുന്ന് തുടങ്ങണോ നിർത്തണോ എന്നുള്ളത് ഒരു ഡോക്ടറുടെ നിർദ്ദേശപ്രകാരം മാത്രമേ ആവാൻ പാടുള്ളൂ.